യുഎസ് ഇങ്ങനെ ജോയിൻ ചെയ്യാൻ പറ്റില്ല, ഇവിടെ ഇറങ്ങിയിട്ടില്ല ഞങ്ങൾക്ക്, അങ്ങനെ അവിടെ ഉള്ളു. ലൈക് ഞങ്ങൾ കോഹോസ് ചെയ്യാൻ നമ്മള് ചെലപ്പോ നാളെ ആൾക്കാരെ കാണത്തില്ലേ. യുഎസ് അങ്ങനെ ഇറങ്ങിയിട്ടില്ല, ആ അപ്ഡേഷൻ വന്നില്ല. നിന്റെ സൈഡ് വരണം, എനിക്കറിയില്ല കാരണം ഞാൻ ഇത് ചെയ്തിട്ടില്ലല്ലോ. അപ്പൊ ഇനി ഇത് ഇതാക്ക്, മൂന്ന് കള്ളിയിലാകുഞ്ഞി. എനിക്ക് ചെയ്യാൻ അത് എനിക്ക് അപ്ഡേഷൻ ഇല്ല, അത് ചെയ്യാൻ എനിക്ക് അപ്ഡേഷൻ ഇല്ല, എനിക്കറിയില്ല. പണ്ടാരം പറഞ്ഞോട്ടെ, ഇത് പണ്ടാരം പറഞ്ഞോട്ടല്ല. ഞാൻ നിങ്ങള് പറഞ്ഞ അത് ജസ്റ്റ് ചിരിക്കുന്നുള്ളൂ. ഓക്കെ, എനിക്ക് ചിരിക്കാൻ താല്പര്യമുണ്ട്. ഒരു മിനിറ്റ് ഞാൻ ഇങ്ങോട്ട് പറഞ്ഞുതരാം. ഇനിയിപ്പോ ഈ നങ്ങ് ഇതാക്കിട്ട് മൂന്ന് കള്ളിയിലാകും, മൂന്ന് കള്ളിയിലാകും. കള്ളിയിലെന്താ? അല്ലോ, മൂന്ന് ഇതുണ്ടാവില്ലേ, കോളേജേ കോളോ അയില് ആടഞ്ഞി ഈ ബെൽത്ത് കോളം എന്താ? കരീമിന് ഈലും ബെറ്ററിൽ തിരിയും, കരീമിന് എന്റെ ഇംഗ്ലീഷും മലയാളം ഈലും ബെറ്ററിലും എനിക്ക് തിരിയും. എനിക്ക് പറഞ്ഞ മനസ്സിലാവുന്നില്ല. അതായത് ഞാൻ ഇപ്പൊ ഗസ്റ്റ് എടുത്തു, ഗസ്റ്റിന്റെ ബട്ടൺ തന്നെ ഇല്ലേ, ഗസ്റ്റ് ബട്ടൺ തരത്തിലാക്ക്. എന്റെ മോളെ ഞാനോട് പറഞ്ഞാ ഇനില്ല, മൂന്ന് കള്ളി വരുമല്ലോ. എന്നിട്ട് നമ്മൾ ഓരോരുത്തർ മനസ്സിലായി. നഫ്ലിക്ക ഞാൻ കണ്ടിട്ടുണ്ട്, നിങ്ങൾക്ക് മാത്രം അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ, യു എസിൽ ചെയ്യാൻ പറ്റില്ല. എനിക്കത് ചെയ്യാൻ പറ്റില്ല, എനിക്ക് അപ്ഡേഷൻ കിട്ടിയില്ല. ഞാൻ ചോദിച്ചോട്ടെ, അപ്പൊ എനിക്ക് ഇതിൽ എന്റെ ഒന്നും ആക്കാണ്ട് എനിക്ക് ഒറ്റ ഇറങ്ങി പോകാൻ പറ്റോ? എന്റെ ഈ കള്ളിന്റെ ഇപ്പറഞ്ഞ് ഒന്നും ഞെക്കണ്ട, ഇന്റെ സൈഡിൽ മാത്രം ഞെക്കെ. എന്റെ ആറ്റം പോക്കിണ്ടെങ്കിൽ ഇവിടെ പ്രശ്നം തന്നെ ആയിരിക്കും. അതായത് ഇവിടെ ഒരു നമ്മളിപ്പോ നേരെ പകുതിയില്ല, ഒരു പകുതിയിൽ ഇഞ്ഞു ഒരു പകുതിയിൽ ഞാനും. മിക്കവാറും എനിക്ക് ഇത് എൻഡ് ചെയ്യണം, ബിക്കോസ് എനിക്ക് അറിയില്ല നിങ്ങൾ എങ്ങനെ ചെയ്തതിന്, എനിക്ക് അങ്ങനെ ചെയ്യാൻ പറ്റില്ല. ഗൂഗിൾ ചെയ്തു ഞാൻ പറഞ്ഞുതരാം. അതായത് രണ്ട് കള്ളി ഉണ്ട്, ഒരു കള്ളിയിൽ ഞാനും ഉണ്ട്, ഒരു കള്ളിയിൽ ഇഞ്ഞും ഉണ്ട്. ഓക്കെ, അണ്ടർസ്റ്റാൻഡിങ്. ഓക്കെ, എന്റെ കള്ളിയിൽ ഒരു ബട്ടൺ ഇഞ്ഞി ഞെക്കണ്ട, ഇഞ്ഞി ഇഞ്ചെ കള്ളിയിലുള്ള ബട്ടൺ ഞെക്കുക. എന്റെ കള്ളിയിൽ എന്റെ എന്താ ഞെക്കണ്ടേ? മൂന്ന് കള്ളിയിലാടോ, കരീമിനെ കുടിയിൽ എടുക്കണോ? പക്ഷെ ഞാൻ എന്താ ഞെക്കണ്ടേ? അവൻ എങ്ങനെ ഇവിടെ കേറി വരുന്നത്? എക്സ്ട്രാ സ്ക്വയർ വരണ്ടേ? ഗൈസ് എനിക്കത് ഇല്ല, ആ അപ്ഡേഷൻ ഇവിടെ ഇല്ല, ആ അപ്ഡേഷൻ നൽകിയേ ഇല്ല. നിങ്ങൾക്ക് ജി സി സി ഉള്ളൂ. അവൻ നിന്റെ സൈഡിൽ വരണം, അവൻ നിന്റെ സൈഡിൽ വരണം. എന്റെ സൈഡിൽ വരാൻ പറ്റില്ല, നിന്റെ സൈഡിൽ വരത്തുള്ളൂ. അവന് ലൈവ് തുടങ്ങുമ്പോൾ അവൻ കോഹോസ്റ്റ് ചെയ്യുമ്പോൾ നിന്റെ കൂടെ കോഹോസ്റ്റ് ചെയ്യണം. അപ്പൊ നിന്റെ സൈഡില് ലൈക് ഒരു ഇവിടെ താരെ വരണം, നിന്റെ താരെ ഇവിടെ വരും. എന്നെ ചെയ്യാൻ പറ്റില്ല. അതായത് ഇനിയിപ്പോ എന്റെ ഈയിലേക്ക് കണക്ട് ആയല്ലോ. ഹലോ, അതായത് ലൈവ് കട്ട് ചെയ്തിട്ട് പുറത്തു പോകാൻ ഞാൻ പറയൂല. ഞാൻ ഇങ്ങോട്ട് പറയുന്നതെന്നുവെച്ചാൽ ഞാനും കരീം ഇഞ്ഞും കൂടി വരുന്ന പോലത്തിലാണോ ഇതിപ്പോ? അതായത് ഞാന് വലിയ കള്ളിയില്ലേ, ഇനിയിപ്പൊ ഇങ്ങനെ കള്ളിയില്ലല്ലേ, എന്റെ ഭാഗത്തുള്ള ഒരു ബട്ടൺ ഇഞ്ഞി ഞെക്കണ്ട.
അന്റെ കൂടി പോയിപ്പോ എനിക്കും അറിഞ്ഞൂടാ സംഗതി. അപ്പൊ സോ ഇത് അന്നെ ഞാൻ ഡിസ്കണക്ട് ചെയ്യണോ? എന്നിട്ട് ഗസ്റ്റില് നമ്മള് മൂന്നാളും വരുന്ന കോലത്തിലാക്ക്, അതറിയിക്ക്. ഞങ്ങൾ സാധാരണ ലൈവ് ഇടുന്ന, എന്നിട്ട് ഗസ്റ്റ് വരുമ്പോളോ? ആ ആ അതന്നെ. ആ ഓക്കെ, സോ ഞാൻ ലൈവ് കട്ട് ചെയ്തിട്ട് വേണം അങ്ങോട്ട് വരാൻ, നിന്റെ ലൈവിൽ വരാൻ. ആ എന്റെ ലൈവില് കരീമും ഇഞ്ഞും വരുവാ. ചാട്ടുന്ന തീരുമാനം എടുക്കാം നമുക്ക്. എനിക്ക് ഡിസ്കണക്ട് ചെയ്യാൻ അറിയില്ല, എനിക്ക് ലൈവ് കട്ട് ചെയ്യാൻ അറിയാം. ആ പക്ഷെങ്കിൽ എന്റെ ഒന്ന് ആക്കറ് അന്മല് എന്റെ ഭാഗത്ത് ഇഞ്ഞ് തോണ്ട, ഇന്റെ ഭാഗത്തുള്ള മാത്രം കട്ട് ചെയ്താൽ. അപ്പൊ ഞാൻ ലൈവ് കട്ട് ചെയ്യുവാണെങ്കിൽ നിന്റെ ലൈവ് കട്ടായി പോവോ? എന്റെ ലൈവ് കട്ടാക്കിക്കേണ്ട വിവരം അറിയോ? ഇനി കട്ടാക്കിയാ അതാണ് എന്റെ കട്ടാക്കല്ല. അല്ല എനിക്ക് ഡിസ്കണക്ട് ചെയ്യാൻ അറിയില്ല, കട്ട് ചെയ്യാൻ അറിയില്ല. ലൈക്ക് ലൈവ് ഈ പവർ സ്വിച്ച് എൻഡ് ചെയ്യണം, പവർ സ്വിച്ച് എൻഡ് ചെയ്ത് ലൈവ് എൻഡ് ആവത്തില്ലേ? അത് മാത്രം എനിക്ക് ചെയ്യാൻ അറിയില്ല, അല്ല ഡിസ്കണക്ട് ചെയ്യാൻ അറിയില്ല, കാരണം ഞാൻ ഇത് ഇങ്ങനെ ചെയ്തിട്ടില്ല. അപ്പുറത്തെ സൈഡ് എപ്പോഴും എന്നെ ഡിസ്കണക്ട് ചെയ്ത്, ഒരു കാര്യം ചെയ്യാം, നിങ്ങൾ ഡിസ്കണക്ട് ചെയ്തേരെ, നിങ്ങൾ എന്നെ ഡിസ്കണക്ട് ചെയ്തേരെ. എന്റെ മോളെ ഇതറിയാമെങ്കിൽ ഞാൻ പണ്ടെങ്ങനെ ആക്കിയിട്ടുണ്ടാവും, അത് അറിഞ്ഞോണ്ടാക്കണ്ട ഇന്നോട് പറഞ്ഞു.